Hello, we are in this video. A requested video. Sheet mask is correct title. I use it. Sheet mask is a video. So, that is our video. So, normal face mask is sheet mask. The difference is sheet mask is the benefits of sheet mask. We will show you the things that include in this video. If you are video useful, let's start. If you have any questions, you can use the Lakme sheet mask. This is blush and glow, strawberry blast sheet mask. Main item is a glow sheet mask. Now, the sheet mask available. Now, you can use glow and acne marks to reduce the sheet mask. Select the sheet mask. You can use the main item. We have a normal face mask. We have a skin dry. Main item number skin and night hydrate active skin either glow guitar made it a sheet mask and number use another. Pin a palerin jacar and normal light face mask and uncle daily use on another. Daily use yaminitana either your face mask or mask or select in the day nicker use yam button than your sheet mask. Pangrite number skin hydrate a car item and sheet mask help in other than number daily use it which corpon and lalla pinga. Pesha idinatum cortical instruction once or twice in a week. Nana would the children. Available on your side light or sheet matra it very much than your side light serum where you can random cut with it mix it up later and the lana day linking and the already mixed itala sheet mask anagram available on up in Kedano convenient itala or read it in the select Yavana and shasham your sheet mask edica and shasham face and then to wash it to your sheet mask up lazy and it up administration just to even a number of five which can proceed the good can and regular alert it on the you know. And then we will proceed to the sheet absorb the face like up the maximum amount of the skin like absorb our help you. പിന്നെ ഇവര മെയിൻ ആയിട്ട് മാറ്റുന്ന നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കാർസോ അതല്ലെങ്കിൽ സ്കിൻ ബൈലൈറ്റ് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊന്നും ഈ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് അത്ര നന്നായിട്ടുണ്ടാവില്ല അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്കിന് പല റേറ്റിലുള്ള ഷീറ്റ് മാസ്ക് അവൈലബിൾ ആണ് ഈ ഒരു ഷീറ്റ് മാസ്കിനുള്ള പ്രൈസ് എന്ന് പറയുന്നത് 99 rupees ആണ് 25 ml പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാക്കേജിങ്ങിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിന് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഷീറ്റ് പിന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഒരു
പാക്കേജിങ്ങിൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ആക്നെ മാസ്ക് റിമൂവ് ആക്കാനാണോ അതല്ലെങ്കിൽ ഗ്ലോ കിട്ടാനാണോ അങ്ങനത്തെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനായിട്ടാണോ, ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ ഷീറ്റ് മാസ്ക് ചൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക നമ്മൾ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു സെറം ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള സെറമൊക്കെ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ആ ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് നോർമൽ ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോർമലി ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടില്ല. കുറച്ച് എന്തായാലും വ്യത്യാസമായിട്ടായിരിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫേസ് മാസ്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇത് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഈ ഒരു മേലത്തെ പോർഷനിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും, ആ ഒരു മാർക്കിൽ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് പൊട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഷീറ്റ് മാസ്ക് വരിക. ഇങ്ങനത്തെ ഫോൾഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഷീറ്റ് മാസ്ക് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റ് മാസ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പതിയെ ഓപ്പൺ ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ കയറി പോകത്തൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കെയർ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു നെറ്റീൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയിൽ കിട്ടും, അത്യാവശ്യം വൃത്തിയിൽ കിട്ടും. കാരണം എല്ലാ ഷീറ്റ് മാസ്കും കറക്റ്റ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ട് ഫേസിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫേസിലേക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ എത്ര ടൈമാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ടൈമിലേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ താഴേന്ന് നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസൈസ് ആയിട്ടുള്ള സെറം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു ഗ്ലോ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഒറ്റ യൂസിൽ തന്നെ വെട്ടിത്തിളങ്ങാൻ തോന്നില്ല, എന്നാലും ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. നമ്മുടെ സ്കിൻ ഒന്ന് ഫ്രഷ് ആയ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രം ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെയാണ് മെയിനായിട്ടും ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിന് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലേക്ക് ആയിരുന്നു ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോസോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും.